ഈ ദിവസങ്ങളിൽ കിട്ടിയ രണ്ട് അത്ഭുത സാക്ഷ്യങ്ങളാണ് പറയുക. ഒന്നരാഴ്ച മുൻപ് എൻ്റെ ഫസ്കസിൻ്റെ മകൻ, പേര് സൈജൻ എന്നാണ്, അവൻ്റെ 1.5 വയസ്സുള്ള ഒരു കുഞ്ഞ്, കനകമലയാണ് വീട്, ചാലക്കുടി അടുത്ത്. ഈ കുഞ്ഞ് അവരെ വീടിൻ്റെ പുറകിലുള്ള സ്വിമ്മിംഗ് പൂളിൽ വീഴുകയാണ്. ചിന്തിക്കാം, 1.5 വയസ്സുള്ള കുഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ വീണു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതും വെള്ളം അധികമില്ലായിരുന്നു. ഈ സ്വിമ്മിംഗ് പൂളിലേക്കുള്ള ഗേറ്റ് അടച്ചിടാൻ മറന്നുപോയി. അങ്ങനെ ഈ കുഞ്ഞ് അബോധാവസ്ഥയിലായി. ഉടനെ വീട്ടുകാർ കറുകുറ്റിയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ഏകദേശം ഒരു 1 ആഴ്ചയോളം അവിടെ കിടന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു ഈ കൊച്ചിൻ്റെ ബ്രെയിൻ ഡെഡാണ്, ഈ കൊച്ചി ജീവിക്കില്ല, ഈ കൊച്ചിന് ജീവിക്കാൻ പോകുന്നില്ല. പക്ഷെ സൈജൻ പറയുമായിരുന്നു, കൊച്ചിന് വെന്റിലേറ്ററിൽ വെക്കുക, എന്തെങ്കിലും മാറ്റം വന്നാൽ. പ്രിയമുള്ളവരെ, ഒരു മാറ്റവുമില്ല. ഈ സാഹചര്യത്തിൽ ഒരു കൂട്ടുകാരൻ വഴി രാജഗിരി ഹോസ്പിറ്റലിലെ ഈ കുട്ടികളുടെ വിദഗ്ധനായ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് ഒന്ന് നോക്കിച്ചു. അദ്ദേഹം പറഞ്ഞു ഈ കൊച്ച് ബ്രെയിൻ ഡെഡ് തന്നെയാണ്, ജീവിച്ചിരിക്കില്ല, വെന്റിലേറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. എങ്കിലും ഈ സൈജൻ്റെ ഒരു ആഗ്രഹമാണ് കൊച്ചിനെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക, കൂട്ടുകാർ നിർദ്ദേശിച്ചു. അങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഓരോ ദിവസവും ഇവിടെ പ്രാർത്ഥിക്കുമായിരുന്നു, ധ്യാന മന്ദിരത്തിൽ വരുന്നവരോട് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. സഹോദരങ്ങളെ, 1 ആഴ്ച മുൻപ് ബുധനാഴ്ച എന്നെ വിളിച്ചിട്ട് പറയുക, അനണിയച്ച, നാളെ 7 ആഴ്ച 10 മണിക്ക് കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് വെന്റിലേറ്റർ എടുക്കും, പിന്നെ മാക്സിമം 1.5 മണിക്കൂർ ആ കൊച്ചു ജീവിക്കും, മരിക്കും, ഡോക്ടർ ഇതാ പറഞ്ഞിരിക്കുന്നത്, അച്ഛൻ പ്രാർത്ഥിക്കണം. വന്ന് ചിലരൊക്കെ കാണാനായിട്ട് ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ വരണ്ട, അച്ഛനൊരു മരണാവശ്യത്തിന് പോകണം. ഞാനും റെഡിയായി മരണാവശ്യത്തിന് പോകാനായിട്ട്. ഇപ്പോഴവരെ, അന്ന് എൻ്റെ ഫസ്റ്റ് കസിൻ സിസ്റ്ററുണ്ട്, സിസ്റ്റർ സീലിയ, കോയമ്പത്തൂരാണ്. ചേച്ചിയെ വിളിച്ച് ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ അവസ്ഥ ഇതാണ്, നാളെ രാവിലെ 10 മണിക്ക് വെന്റിലേറ്റർ എടുക്കും. ചേച്ചി പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു വല്യച്ഛനുണ്ട്, ദൈവദാസൻ, കർത്താത്ത് വർക്കിയച്ഛൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ രണ്ടുപേരും ഫോണിലൂടെ കുറച്ച് സമയം പ്രാർത്ഥിച്ചു. പ്രിയുള്ളവരെ, അന്ന് വൈകുന്നേരം ഞാനെന്തോ തിരക്കിലായിരുന്നു, ഞാൻ മുറിയിൽ വന്ന് വാട്സാപ്പ് നോക്കിയപ്പോൾ സൈജൻ്റെ മെസ്സേജാണ്, പ്രൈസ് ദ ലോർഡ്, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഉടനെ ഞാൻ വിളിച്ചു, വേറൊന്നും അവൻ ഇട്ടിട്ടില്ല, ഉടനെ വിളിച്ചു, എന്താണ് നടന്ന അത്ഭുതം? എന്നോട് അവൻ പറയുകയാണ്, അച്ഛൻ നാളെ രാവിലെ 10 മണിക്ക് വെന്റിലേറ്റർ എടുക്കുന്നല്ലേ പറഞ്ഞ്, അതിനു മുൻപ് അവരൊരു ടെസ്റ്റ് നടത്തും, 10 മിനിറ്റ് ഈ വെന്റിലേറ്റർ മാറ്റി അവരുടെ ചട്ടങ്ങളനുസരിച്ച് അവരൊന്ന് ടെസ്റ്റ് ചെയ്യും. അവൻ പറയുക, അങ്ങനെ ഒന്ന് മാറ്റി നോക്കിയപ്പോൾ കൊച്ച് പെട്ടെന്നിങ്ങനെ കൈ പൊക്കുകയും താഴ്ത്തുകയും ചെയ്തു, കണ്ണിങ്ങനെ അടക്കുകയും തുറക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, അത് പറഞ്ഞപ്പോൾ കോരിത്തരിച്ചു പോയി. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയും, പക്ഷേ മുറ്റത്തെ മുല്ലയ്ക്കും മണമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പിള്ളേരെ, പിന്നെ ഓരോ ദിവസവും ആ കൊച്ചിങ്ങനെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടേഴ്സ് പറയും ഇത് മിറക്കിളാണ്, കാരണം നാളെ 10 മണിക്ക് വെന്റിലേറ്റർ എടുക്കും. വീട്ടിലാണെങ്കിൽ ആ ശവസംസ്കാര കർമ്മത്തിനൊക്കെ ആളുകളൊക്കെ പറഞ്ഞു, എല്ലാം അവരും റെഡിയായിരിക്കാം, ഞാനും റെഡിയായിരിക്കും ഇവിടുന്ന് പോകാനായിട്ട്. തീർച്ചയായിട്ടും ഇത് വല്യച്ഛനിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ചെയ്ത ഒരു അത്ഭുതമാണെന്ന് എൻ്റെ കുടുംബത്തിലെ അനുഭവമാണ് ഞാൻ പങ്കുവെക്കുക. മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ട് കേട്ടോ, ഈ വിശ്വാസം നിങ്ങൾക്ക് വേണം.